നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെക്കുകിഴക്കൻ ഏഷ്യയിൽ യാഗി ചുഴലിക്കാറ്റ് വീശി അടിക്കുകയാണ്. ചൈനയിലാണ് ഏറ്റവും വലിയ ദുരന്തം യാഗി സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ചുഴലിക്കാറ്റ് കാരണം തായ്ലൻഡിലെ വിയറ്റ്നാമിലും വെള്ളപ്പൊക്കമുണ്ടായിരിക്കുകയാണ്. ചൈന, തായ്ലൻഡ് അതുപോലെ തന്നെ ഫിലിപ്പീൻസ് അടക്കമുള്ള രാജ്യങ്ങളെ വലിയ രീതിയിലാണ് ഈ ഒരു ചുഴലിക്കാറ്റ് ബാധിച്ചിരിക്കുന്നത്. ഈ വർഷത്തെ ഏഷ്യയിലെ ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റായി യാഗി ചുഴലിക്കാറ്റ് മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി ദക്ഷിണ ചൈനയിലും തെക്ക് കിഴക്കൻ ഏഷ്യയിലും നാശം വിതച്ച് ഒന്നിലധികം മരണങ്ങൾക്കും ഈ കൊടുങ്കാറ്റ് കാരണമായി. ശക്തമായ മഴയും ശക്തമായ കാറ്റും ഈ കൊടുങ്കാറ്റിന്റെ സവിശേഷതയാണ്. ഇത് കാര്യമായ ജീവനാശത്തിനും വ്യാപകമായ നാശനഷ്ടങ്ങൾക്കും ഇടയാക്കിയിരിക്കുന്നു. ഒരു ഡസനിലധികം ആളുകളുടെ ജീവൻ ചുഴലിക്കാറ്റ് അപഹരിച്ചു. ഫിലിപ്പീൻസിലായിരുന്നു ആദ്യം ഈ കാറ്റ് കരതൊട്ടത്. ഫിലിപ്പീൻസിൽ വ്യാപക നഷ്ടമുണ്ടാക്കിയ ശേഷം യാഗി പടിഞ്ഞാറിലേക്ക് പോയി. വിയറ്റ്നാം, തായ്ലൻഡ്, മ്യാൻമർ, ലാവോസ് എന്നിവയുടെ ബാധിക്കുന്നതിന് മുമ്പ് തെക്കൻ ചൈനയെ കൊടുങ്കാറ്റ് കാര്യമായി ബാധിച്ചു. കൊടുങ്കാറ്റ് കരതൊട്ടിട്ട് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ വടക്കൻ വിയറ്റ്നാമിലെയും വടക്കൻ തായ്ലൻഡിലെയും പല പ്രദേശങ്ങളും ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. വെള്ളപ്പൊക്കം വ്യാപകമായ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. കൊടുങ്കാറ്റുണ്ടാക്കിയ അനന്തരഫലങ്ങളെ നേരിടാൻ ശ്രമിക്കുമ്പോൾ ജനം കടുത്ത മറ്റു ചില വെല്ലുവിളികൾ കൂടി നേരിടുന്ന സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത്. രൂക്ഷമായ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിൽ ഭീഷണിയും പ്രദേശങ്ങളെ കനത്ത പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നു. വിയറ്റ്നാമിൽ ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും ഉൾപ്പെടെ കൊടുങ്കാറ്റിന്റെ ആഘാതത്തിൽ മരണസംഖ്യ 226 ഉയർന്നതായി അധികൃതർ അറിയിച്ചു. രാജ്യത്തുടനീളം ഇൻഫ്രാസ്ട്രക്ചറുകൾക്കും ഫാക്ടറികൾക്കും നാശനഷ്ടങ്ങൾ ഉണ്ടായി. കൊടുങ്കാറ്റിന്റെ തീവ്രത വലുതായിരുന്നു. സമുദ്രത്തിലെ താപനില ഉയരുന്നത് കൂടുതൽ തീവ്രവും വിനാശകരവുമായ കൊടുങ്കാറ്റിലേക്ക് നയിക്കുന്നുവെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. വികസിത രാജ്യങ്ങൾ ചരിത്രപരമായി കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണക്കാരായിട്ടുണ്ട്. വികസ്വര രാജ്യങ്ങളും ചെറിയ ദ്വീപ് സംസ്ഥാനങ്ങളുമാണ് ഏറ്റവും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടുന്നത്. നിലവിലുള്ള പ്രതിസന്ധി ആഗോള കാലാവസ്ഥ പ്രവർത്തനത്തിന്റെയും ഏറ്റവും കൂടുതൽ ബാധിച്ച പ്രദേശങ്ങൾക്കുള്ള പിന്തുണയുടെയും അടിയന്തര ആവശ്യകതയ്ക്ക് മുൻഗണന നൽകുന്നുണ്ട്. കുയറ്റാങ് പ്രദേശത്ത് ജലനിരപ്പ് ഉയർന്നു. തുടർന്ന് നദിയിലെ അണക്കെട്ട് തകർന്ന സാഹചര്യമുണ്ടായി. തലസ്ഥാനമായ ഹനോയിലെ ഹോങ് നദിയിലെ ജലനിരപ്പ് ഉയർന്നു. താവോ നദിയിലെ ജലനിരപ്പിൽ ഗണ്യമായ വർധനയുണ്ടായി. തീരത്തെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിലായി. 5 ഇതേ കാലയളവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഏറ്റവും ഉയർന്ന കണക്കാണിതെന്ന് ദേശീയ പ്രകൃതി ദുരന്ത പ്രതിരോധ നിയന്ത്രണ കമ്മിറ്റി അറിയിച്ചു. 30 വിയറ്റ്നാമിലുണ്ടായ ഏറ്റവും ശക്തിയേറിയ ചുഴലിക്കാറ്റാണ് യാഗി. നിരവധി പേർക്ക് യാഗി ചുഴലിക്കാറ്റിനെ തുടർന്ന് പരിക്കേറ്റിട്ടുണ്ട്. മണിക്കൂറിൽ 203 വേഗതയിലായിരുന്നു യാഗി വിയറ്റ്നാമിൽ വീശിയടിച്ചത്. അതിനിടെ ഫുതോ പ്രവിശ്യയിലെ ഫോങ് ചൗ പാലം തകർന്നു. അപകടത്തിൽ ട്രക്കടക്കം നിരവധി വാഹനങ്ങൾ പാലത്തിനൊപ്പം കുതിച്ചൊഴുകുന്ന നദിയിലേക്ക് പതിച്ചു. 10 രണ്ട് സ്കൂട്ടറും ട്രക്കും അടക്കമുള്ള വാഹനങ്ങളാണ് റിഡ് റിവറിലേക്ക് പാലം തകർന്നു പതിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.